താങ്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സ്കൂളിൽ പോയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ, അത് വലിയ ക്രെഡിറ്റ് ആണോ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ക്രെഡിറ്റ് ആണ്. കാരണം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ അച്ഛനും അമ്മയും സ്കൂളിൽ വിടണ്ടെന്ന് തീരുമാനിക്കുന്നിടത്തായിരുന്നു. അവർ വിദ്യാഭ്യാസ പ്രവർത്തകരൊക്കെ കൂടി ആയിരുന്നു. അവർ സ്കൂളിൽ വിടണ്ടെന്ന് തീരുമാനിക്കുന്ന അവർക്ക് അങ്ങനെയുള്ള കുറേ കാഴ്ചപ്പാടുകളുടെ പുറത്തു കൂടിയായിരുന്നു. അവർക്ക് നല്ല രീതിയിൽ റൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവർ നല്ല അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസത്തിൻ്റെ ബേസ് അവർ തന്നെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഒരു 10 വയസ്സിന് ശേഷം സ്കൂളിലേക്ക് അവർക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വിടാമെന്നുള്ളൊരു ഉണ്ടായിരുന്നു. പഠിപ്പിച്ച അച്ഛനും അമ്മയാണ് തീർച്ചയായിട്ടും. ആ 10 വയസ്സ് വരെ അവർ സ്കൂളിൽ പോയിട്ടില്ല. ആ 10 വയസ്സ് വരെ നമ്മളെ യാത്ര ചെയ്യാനും കാട് കാണിക്കാനും കുറേ ട്രാവൽ ചെയ്യിക്കൊക്കെ എഴുതാനും പിന്നെ എഴുതാനും വായിക്കാനും ഒക്കെ നമ്മൾ ആ സമയപ്പോഴേക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു. വായന അത്യാവശ്യം അവർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ടായിരുന്നു. അവർ വലിയ വായനക്കാരാണ്. പഠിക്കാൻ ഇഷ്ടമുള്ള മനുഷ്യരായിട്ട് അവർ നമ്മളെ വളർത്തി എന്നുള്ളതാണ്. അല്ലെ, എങ്ങനെയായാലും അവർ കാണപ്പെടുന്ന തറ പറ എന്ന് അവർ പറഞ്ഞാലേ നമുക്ക് പറ്റത്തുള്ളൂ. അങ്ങനെ പറഞ്ഞില്ലേ? ഇതിനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. ഈ തറ പറ എന്ന് എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്ന് ഞാനാണ് ചോദിക്കുന്നതെങ്കിലോ, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? നിങ്ങൾ എന്താ ഈ പുസ്തകത്തിൽ നോക്കി ഇങ്ങനെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നത്? എങ്ങനെയാ തറാന്ന് എഴുതുന്നത്? എങ്ങനെയാ പറന്ന് എഴുതുന്നത്? ഇതൊക്കെ എല്ലാ കുട്ടികൾക്കുള്ള സംശയമാണ്. നമ്മൾ അവിടെ ഒരിക്കലും അങ്ങനെ ചോദിച്ചു. യെസ്, അങ്ങനെ ചോദിച്ചപ്പോൾ അവർ എഴുതി കാണിച്ചു. ചോദിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. കാരണം അതിനുശേഷം അതെ അവർ എൻ്റെ ജീവിതത്തിൽ മൊത്തത്തിൽ അവർ പിന്തുടർന്ന് വന്നിട്ടുള്ള അവരുടെ രീതി എന്ന് പറയുന്നത് ഞങ്ങളുടെ സംശയങ്ങളെ ഒരിക്കലും മൈൻഡ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരായിരുന്നില്ല അവർ. നമ്മുടെ ഏറ്റവും കുറി ചെറിയ ചെറിയ സംശയങ്ങളെപ്പോലും അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുകയും അതിനൊക്കെ അവർ പരമാവധി ഉത്തരം തരാൻ ശ്രമിക്കുകയും അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയും, അറിയാവുന്നവരെ കാണിച്ചു തരികയൊക്കെ ചെയ്ത്. അവർ തന്നെയാണ്. ഒരു സ്കൂളിൽ പോകാതെ തന്നെ അച്ഛനും അമ്മയും ഒരു മകനെ വളരെ ഗൗരവത്തോടുകൂടി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അക്ഷരങ്ങൾ എഴുതി കൊടുത്ത് എല്ലാ വിഭാഗത്തിലുള്ള എങ്ങനെ യാത്ര ചെയ്യണം എന്ന് കൊണ്ട് എത്തിച്ചു 10-ാം ക്ലാസ് വരെ. മിനോൺ ഒരു മാതൃകയാണ്. സ്കൂളിൽ പോകാതെ തന്നെ അച്ഛനമ്മമാരുടെ ശിക്ഷണത്തിൽ എല്ലാ പാഠങ്ങളും പഠിച്ചു എന്നുള്ളതിൽ ഞാൻ വലിയൊരു കൈ. 8-ാം വയസ്സിൽ ആദ്യമായി പെയിന്റിംഗ് പ്രദർശനം നടത്തി. അതിനുശേഷം 79 എക്സിബിഷനുകൾ നടത്തി. അതെ, എന്ത് പറയുന്നു മിനോൺ? എനിക്ക് എൻ്റെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ശരിക്കും ഉണ്ടാക്കി തന്ന എക്സിബിഷൻസാണ്. എക്സിബിഷൻസ്. അപ്പോൾ ഈ പെയിന്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ടൈപ്പ് ഓഫ് പെയിന്റിംഗ് ആണ്? കുറച്ച് മോഡേൺ ആണ്, കുറച്ച് അബ്സ്ട്രാക്ട് ആണ്, കുറേയൊക്കെ ഞാനാണ്. ഞാൻ പാരീസിൽ യാത്ര പോയിരുന്നു. അപ്പം അവിടെ ഒരു തെരുവിൽ ഒരു സ്ട്രീറ്റ് ഞാൻ പോകുമ്പോഴത്തേക്ക് ഒരാൾ അവിടെ ഇരുന്നിട്ട് ഒരു സ്ത്രീ ഇരുത്തി വരയ്ക്കുന്നു. അപ്പോൾ വേറെ ക്യൂ നിൽപ്പുണ്ട് രണ്ട് പേര് വേറെ. ഇദ്ദേഹം ഏകദേശം വളരെ പെട്ടെന്നാണ് വരച്ചിട്ട് ഒരു പേപ്പർ കൊടുക്കുന്നു, 10 യൂറോ വാങ്ങിക്കുന്നു. ഞാനങ്ങനെയാണ് ജീവിച്ചത് കുറേ കാലം. എനിക്കൊന്നും ഒരു 8-9 വയസ്സ് ആവുമ്പോൾ മുതൽ ഞാൻ ആക്ച്വലി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും അതെ, അച്ഛനും അതെ, അമ്മയും അതെ. ഞാൻ ആക്ച്വലി ഒരിക്കലും ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല. അതായത് എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ഒരു കുട്ടിയായിട്ട് എന്നെ അതെ എൻ്റെ അനിയത്തിനും അതെ നിങ്ങൾ കുട്ടികളാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മളെപ്പോഴും ഒരു മുതിർന്ന മനുഷ്യനെ പോലെയാണ് അവർ നമ്മളോട് എപ്പോഴും പെരുമാറിയിട്ടുള്ളത്. അതായത് വീട്ടിലൊരു വളരെ നിസ്സാരമായിട്ടുള്ളൊരു അരി വാങ്ങിക്കണോ, അത് നിസ്സാരമായിട്ടുള്ള കാര്യം എന്നല്ല പറയുന്നത്, ഇന്നു സാധാരണ കുട്ടികളുടെ അഭിപ്രായം ചോദിക്കാത്ത കാര്യങ്ങളാണ്. അപ്പം നമ്മളത് വേണോ ഇത് വേണോ എന്ത് വേണോ എങ്ങനെ വേണോ എങ്ങനെ വേണമെന്നുള്ളതൊക്കെ നമ്മളോടും കൂടെ ചോദിച്ചിട്ടാണ് അവർ ഒരു തീരുമാനം. നമ്മളവിടെ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനുഷ്യരാണ്. നമ്മളവിടുത്തെ വീട്ടിലെ ഏണിംഗ് മെമ്പറാണ്. നമ്മുടെ വീട്ടിലേക്കുള്ള വരുമാനം ഉണ്ടാക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഞാനും കൂടെ ചേർന്നുള്ള ഞാനും കൂടെ പണം വരച്ചുണ്ടാക്കുന്ന പൈസയിൽ നിന്നായിരിക്കും അരി വാങ്ങിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ താങ്ങി നിർത്തുന്ന ഒരു സ്ട്രോങ് പില്ലറായിട്ടാണ് അവർ നമ്മളെ വളർത്തിക്കൊണ്ട് വന്നത്. ഇപ്പോഴും അതെ, എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതെല്ലാം പോയി, എൻ്റെ എല്ലാം പോയി, സിനിമ പോയി, എല്ലാം പോയതിന് ശേഷം നമുക്കറിയില്ലല്ലോ ഇതൊക്കെ എങ്ങനെയായി തീരുമെന്നുള്ളത്. ഇതെല്ലാം കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ പോലും എന്നെ പെട്ടെന്ന് ഒരാൾ പൊക്കിയെടുത്ത് നേരെ ഫ്രാൻസിലോ ഇറ്റലിയിലോ ജർമ്മനിലോ എവിടെയും കൊണ്ടിട്ടു. എനിക്കറിയാത്ത ഭാഷയാണ് ചുറ്റുമുള്ളവർ സംസാരിക്കുന്നതെങ്കിൽ പോലും എനിക്കൊരു പേനയോ പേപ്പറോ എന്തെങ്കിലും കിട്ടിയാൽ മതി എനിക്ക് അവിടെ നിന്ന് ജീവിക്കാൻ അതിജീവിക്കാൻ എന്നുള്ളൊരു തോന്നൽ എനിക്കിപ്പോഴുണ്ട്. ഒരു പേപ്പറും ഞാനിപ്പോഴും അതെ, ബാംഗ്ലൂരൊക്കെ ചില സമയത്തൊക്കെ പോകുമ്പോൾ ഞാനിതുപോലെ എന്നെ അറിയാത്ത മനുഷ്യരുടെ ഇടയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മാളിൽ കയറിയിട്ട് ഞാനൊരു പേപ്പറൊക്കെ എടുത്തിരുന്നിട്ട് അവിടെ നിന്ന് വരയ്ക്കും. എത്ര നേരം കൊണ്ടുവരും?
ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ ഒരാൾ എനിക്ക് വരച്ചു കൊടുക്കാൻ പറ്റാറുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പൈസ പെൻസിൽ കൊണ്ട് ഞാൻ പല രീതിയും ചെയ്യാറുണ്ട്. ഇപ്പം പെയിൻറ്റിങ്ങൾ ചെയ്യാറുണ്ട്, പെൻസിൽ ചെയ്യാറുണ്ട്, പെയിൻറ്റിങ് ലൈവുകൾ നമ്മൾ സ്റ്റേജിലൊക്കെ വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കുറേ കൂടുതൽ സമയം എടുക്കത്തില്ല. ഇല്ല, എൻ്റെ ഒരു കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യുന്നൊരു രീതിയാണ്, ഒരു ആക്രിലിക്കിൽ അങ്ങനെ ചെയ്യുന്നൊരു രീതി ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റേജിലേക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യാം. അതങ്ങനെ ബാംഗ്ലൂർ പോയി ചെയ്യും, ബാക്കി ഒരുപാട് ഞാൻ പല സ്ഥലത്തും അത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ഓഫ് കോഴ്സ് നമ്മളൊരു പണിയല്ലേ എടുക്കണം. പിന്നെ തീർച്ചയായിട്ടും 100%.